ഓണക്കാലത്ത് ആവശ്യമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയതായി മിൽമ മധ്യമേഖല ചെയർമാൻ എം ടി ജയൻ. വിവിധ മിൽമ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി ഓണക്കിറ്റ് പുറത്തിറക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 4 മുതൽ 7 വരെ 25 ലക്ഷം ലിറ്റർ പാലിന്റെ വിൽപ്പനയാണ് മേഖലാ യൂണിയന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന എറണാകുളം, ഇടുക്കി, കോട്ടയം, തൃശൂർ ജില്ലകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ എം ടി ജയൻ പറഞ്ഞു. ക്ഷീരസംഘങ്ങളുടെ പ്രാദേശിക വിൽപ്പനയിൽ വർധനവുണ്ടാകുന്നത് മൂലം ഓണക്കാലത്ത് സംഭരണത്തിലുണ്ടാകുന്ന കുറവ് കണക്കിലെടുത്ത് സംസ്ഥാന മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വഴി കർണാടക, തമിഴ്നാട് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനുകളിൽ നിന്ന് ആവശ്യത്തിന് പാൽ എത്തിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. തൈരും ഐസ്ക്രീമും പാലടയും പനീറും ഉൾപ്പെടെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും ആനുപാതികമായി തന്നെ വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഡിമാൻഡുകൾ ഞങ്ങളിപ്പോൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന 25 ലക്ഷം ലിറ്ററിനേക്കാൾ കൂടുതൽ ആവശ്യമായി വന്നാൽ പോലും അത് ഉപഭോക്താക്കൾക്ക് കൃത്യമായി എത്തിച്ചു നൽകുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ പാലിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറികളിലൊന്നായ തൃപ്പൂണിത്തുറ ഡയറിയിലും തൃശ്ശൂർ രാമവർമ്മപുരത്തുള്ള ഡയറിയിലും കോട്ടയത്ത് വടുവാതൂറുള്ള ഡയറിയിലും ഇടുക്കിയിൽ കട്ടപ്പനയിലുള്ള ഡയറിയിലും അതിനാവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ഓണക്കിറ്റിലേക്ക് ഇതുവരെ 25 ലക്ഷം നെയ് ബോട്ടിലുകൾ വിതരണം ചെയ്തു. ഇതിനു പുറമെ വിവിധ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ 32,000 ഓണക്കിറ്റുകൾ സ്പെഷ്യൽ റേറ്റിൽ മിൽമ നൽകി. മിൽമ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ 368 രൂപ വിലയുള്ള ഓണക്കിറ്റ് 310 രൂപയ്ക്ക് 4 ജില്ലകളിലും സംഘങ്ങൾ വഴിയും മിൽമ ഷോപ്പുകൾ വഴിയും വിതരണം ചെയ്തു തുടങ്ങിയതായും ചെയർമാൻ വ്യക്തമാക്കി. ജനം, കൊച്ചി.